നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരിടത്ത് സുരക്ഷാ ജീവനക്കാർ ഗുണ്ടകളാകുമ്പോൾ മറ്റൊരിടത്ത് സുരക്ഷാ ജീവനക്കാർ എന്ന ആളുകളെയില്ല. കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സുരക്ഷാ ജീവനക്കാർ ഗുണ്ടായിസം കാണിക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ആ പേടി വേണ്ട. കാരണം അവിടെ അങ്ങനെയുള്ള ജീവനക്കാരെ മഷിയിട്ട് നോക്കാൻ പോലും കിട്ടാറില്ല. നവജാത ശിശുവിനെ തട്ടിയെടുത്ത കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ അപാകതയാണ് നിലനിൽക്കുന്നത്. 40 സുരക്ഷാ ജീവനക്കാരുടെ കുറവാണ് ആശുപത്രിയിലുള്ളത്. പ്രധാന കവാടങ്ങളിൽ CCTV ഇല്ല. ആശുപത്രി പരിസരത്തുള്ള ക്യാമറകളിൽ മിക്കവയും പ്രവർത്തിക്കുന്നുമില്ല. ആശുപത്രി പരിസരത്ത് ക്രിമിനലുകളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും സാന്നിധ്യം കൂടുന്നുവെന്നാണ് പരാതി. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗൗരവപരമായ സുരക്ഷാ പാളിച്ച കണ്ടെത്തിയിരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് ആർക്കും എപ്പോഴും ഏത് സമയത്തും കടന്നു വരാം. സുരക്ഷാ പരിശോധനയുമില്ല, നിരീക്ഷണ ക്യാമറകളുമില്ല. ആശുപത്രിക്ക് പുറത്തും അകത്തുമായുള്ള ക്യാമറകളിൽ പ്രവർത്തിക്കുന്നത് 70% മാത്രം. സുരക്ഷാ ജീവനക്കാരുടെ കുറവും മറ്റൊരു പ്രധാന പ്രശ്നമാണ്. നിലവിലുള്ളത് 60% മാത്രം ജീവനക്കാർ. പല കവാടങ്ങളിലും ഒരു സമയം ജോലിയിൽ ഉണ്ടാകുന്നത് ഒരാൾ മാത്രം. സുരക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കേണ്ട ചീഫ് സെക്യൂരിറ്റി ഓഫീസറുടെ 3 തസ്തികയിൽ 2 ഒഴിഞ്ഞുകിടക്കുന്നു. സുരക്ഷാ ജീവനക്കാരെ എടുക്കാൻ തീരുമാനിച്ചെങ്കിലും ദിവസക്കൂലി 530 രൂപ മാത്രമായതിനാൽ ആരും എത്തുന്നുമില്ല. ഇത് പുതുക്കി നിശ്ചയിക്കാൻ ആശുപത്രിക്ക് ഫണ്ടിന്റെ കുറവുമുണ്ട്. അതേസമയം കുഞ്ഞിനെ തട്ടിയെടുത്ത കേസിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതിന്റെ ഭാഗമായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചാർജുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ആശാ തോമസ് ആശുപത്രിയിലെത്തി പരിശോധന നടത്തുകയും CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്തു.